ഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടോളിയിലെ എൻ്റെ പ്രിയപ്പെട്ട നാസർ മറ്റ് അധ്യാപകർ പത്ത് എൽ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളം മുഴുവൻ സ്കൂൾ പ്രവേശനോത്സവം ആഘോഷിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ഒത്തിരി സ്നേഹാദരങ്ങളോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരളം മുഴുവനുമായി സ്കൂൾ പ്രവേശനോത്സവം ആഘോഷിക്കപ്പെടുകയാണ് വിദ്യാലയങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളവയാണ് നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ജീവിതത്തിൽ ഇന്ന സ്ഥലത്ത് സ്ഥാനത്തെത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉയർന്ന സ്ഥാനങ്ങൾ അവിടെയൊക്കെ ലക്ഷ്യസ്ഥാനങ്ങളിൽ നിങ്ങളെത്തിക്കാൻ അധികം നിങ്ങൾക്ക് വഴിയൊരുക്കുന്ന ം കൂടിയാണ് വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസം ഗുരുനാഥന്മാർ അത് പ്രത്യേകം ഓർമ്മിക്കുക അതുപോലെ നിങ്ങളുടെ മനസ്സിലെ സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങൾ വാങ്ങിത്തരാൻ നിരവധി സമ്മാനങ്ങൾ നേടിത്തരാൻ ഒക്കെ വഴിയൊരുക്കുന്ന വിദ്യാലയങ്ങൾ ആ വിദ്യാലയങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ് ഒരുപക്ഷെ പഠന സമയത്ത് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെറിയ ചെറിയ വിഷമങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഈ വിഷമങ്ങളൊക്കെയും വരാൻ പോകുന്ന വലിയ വിജയങ്ങളുടെ വലിയ അംഗീകാരങ്ങളുടെ ഉയർന്ന ജോലികളെത്തുന്നതിൻ്റെ ഒക്കെ പരിണിത ഫലം മാത്രമാണ് അതിനു വേണ്ടിയാണ് ഈ ചെറിയ കൊച്ചു കൊച്ചു വിഷമങ്ങൾ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പഠനം പാൽപായസമായിത്തീരും കാരണം നിങ്ങളുടെ ലക്ഷ്യം എത്രയാണ് എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കൊച്ചു കൊച്ചു വിഷമങ്ങൾ അതൊരു വിഷമമായി തോന്നാത്ത രീതിയിൽ നിങ്ങളെ മനസ്സിനെ അത് പ്രചോദിപ്പിക്കും ഏറ്റവും നല്ലൊരു ഇംഗ്ലീഷ് വാക്കാണ് പെർസിവറൻസ് സ്ഥിരോത്സാഹം നിങ്ങളൊരു പ്രത്യേക ലക്ഷ്യം വെച്ച് സ്ഥിരമായി അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന വാക്ക് പഴഞ്ചൊല്ലുപോലെ അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യം വെച്ച് അടുക്കുംചിട്ടയോടും കൂടി മുന്നേറുമ്പോൾ അലക്ഷ്യ സ്ഥാനത്ത് എത്തിച്ചേരുമെന്നാണ് അതിൻ്റെ കൂടെ ഉള്ള മറ്റൊരു വാക്കാണ് ഹാർഡ് വർക്ക് കഠിനാധ്വാനം കാരണം നമ്മൾ ഒരുപാട് വിജയങ്ങൾ മുന്നിൽ കണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരാൻ മുന്നിൽ കണ്ട് ആ ഒരു കാഴ്ചപ്പാട് മുന്നിൽ കണ്ട് നിങ്ങൾ കഠിനാധ്വാനികളായി കഠിനാധ്വാനികളായിത്തീരുകയാണെങ്കിൽ വിദ്യാഭ്യാസം വിദ്യാലയങ്ങൾ എന്നും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിത്തീരും ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു മനോഹരമായ വരി ഇഫ് വിൻഡ് കംസ് ക്യാൻ സ്പ്രിങ് ഫാർ ബിഹൈൻഡ് എന്ന മനോഹരമായ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വരി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അല്പം കൊച്ച് കൊച്ച് ചെറിയ ചെറിയ വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ സഹിക്കുമ്പോൾ അത് വരാൻ പോകുന്ന വലിയ സന്തോഷത്തിൻ്റെ മുമ്പുള്ള ചെറിയ വിഷമങ്ങൾ മാത്രമാണ് ആ വലിയ സന്തോഷങ്ങൾ ലഭിക്കാൻ ഈ ചെറിയ വിഷമങ്ങൾ അനുഭവിച്ചേ പറ്റൂ എന്ന് തിരിച്ചറിഞ്ഞ് പഠന പ്രക്രിയ നിങ്ങൾ ആസ്വാദ്യകരമാക്കി തീർക്കുക ഇന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം നിരവധി പരിമിതികൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പകർച്ചവ്യാധികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠന പ്രക്രിയ ചില പരിമിതികൾക്കുള്ളിലാണ് ഈ പരിമിതികളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വലിയ സ്വപ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മറികടക്കേണ്ടിയിരിക്കുന്നു ഈ പരിമിതികളെ നിങ്ങൾ മാക്സിമം ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു അബ്രഹാം ലിങ്കൺ തിരുവിളക്കിൻ്റെ ചോട്ടിലിരുന്ന് പഠിച്ച് ലോകത്തിൻ്റെ നിറകയിലെത്തിയത് ഓർമ്മിക്കുക ഒരുപാട് പരിമിതികളെ മറികടന്ന് നേട്ടം കൈവരിച്ച ആൾക്കാരുടെ എണ്ണം ചരിത്രത്തിൽ നിരവധിയാണ് അതിൽ അബ്രഹാം ലിംഗൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം ഭൂമിയിലെ ജീവിതം ഏറ്റവും മനോഹരമാണ് സന്തോഷകരമാണ് നക്ഷത്രങ്ങളുടെ സൗന്ദര്യം സ്നേഹബന്ധത്തിൻ്റെ മഹത്വം സൗഹാർദ്ദത്തിൻ്റെ പ്രാധാന്യം തിരമാലകളുടെ നൃത്ത ചുവടുകൾ ഇതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സ് മലിനമാക്കപ്പെടാതിരിക്കണം വിദ്യാലയങ്ങൾ ലക്ഷ്യമാക്കുന്നത് വിദ്യാഭ്യാസം ലക്ഷ്യമാക്കുന്നത് മനസ്സ് മലിനമാക്കപ്പെടാതിരിക്കുക എന്നത് കൂടിയാണ് അവിടെ വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഭൗതിക സാമ്പത്തിക മേഖലകളുള്ള ആർത്തിയുടെ ഫലമായി അത് വിശാല രീതിയിലേക്ക് വിഷം കലർന്നതായി തീരുമ്പോൾ നിങ്ങൾക്ക് ഭൂമിയിലെ ജീവിതം ആസ്വദിക്കാൻ കഴിയണമെന്നില്ല ആ രീതിയിൽ സന്തോഷത്തെ ചില സന്തോഷങ്ങൾ വരുമ്പോൾ അമിതമായി സന്തോഷിക്കാതെയും ദുഃഖങ്ങൾ വരുമ്പോൾ പക്വതയോടെ നേരിടാനുമുള്ള കരുത്തുകൂടി നിങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്നാണ് നേടുന്നത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് സന്തോഷത്തിൽ അമിതമായി ആഘോ ആഹ്ലാദിക്കുകയും വിഷമങ്ങൾ വരുമ്പോൾ പതിരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇല്ലാതാക്കുന്ന രീതിയിൽ മനസ്സിനെ പക്വമാക്കുക എന്നതുകൂടി വിദ്യാലയങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് സ്കൂൾ പ്രവേശനോത്സവമാണ് എല്ലാവർക്കും വിദ്യാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പി എനഷം